சூரியன் மறையாத்த சியோனில் ஸ்வர்கதாதன்டே சந்நிதியில் சமயத்தின் பூர்ணதையில் நாம் சேரும் தெய்வ ஸ்துதிகளால் சூரியன் மறையாத்த சியோனில் ஸ்வர்கதாதன்டே சந்நிதியில் சமயத்தின் பூர்ணதையில் நாம் சேரும் தெய்வ ஸ்துதிகளால் എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു എന്ന സങ്കീർത്തന വചനമാണ് മേരിയമ്മയുടെ അനുസ്മരണയിൽ എന്റെ നാവിൽ ഉയരുന്നത്. ഒരുക്കത്തോടെ കുദാശകൾ സ്വീകരിച്ച് 2022 June 20 ഞായറാഴ്ച ആദ്യ മണിക്കൂറിൽ നിത്യവിശ്രമത്തിനായി ദൈവസന്നിധിയിലേക്ക് യാത്രയായ മേരിയമ്മയെ മഹിതോജ്ജലമാം പ്രഭയോടെ വിധിനാളിൽ നീ അണിയുമ്പോൾ ചെമ്മരിയാടിൻ നിരയിൽ നീ നിർത്തണമേ അലിവോടെ എന്ന പ്രാർത്ഥനയിൽ അമ്മയുടെ സംസ്കാര ശുശ്രൂഷകൾക്ക് നമുക്ക് പങ്കുചേരാം. ചങ്ങനാശ്ശേരി അതിരമ്പുഴയിലെ പ്രസിദ്ധമായ അതിരമ്പുഴ സെന്റ് മേരീസ് പർവനാപ്പള്ളി ഇടവകയിലെ പുരാതനമായ കോട്ടയേരി കുടുംബത്തിൽ ഔദച്ചൻ കുഞ്ഞമ്മ ദമ്പതികളുടെ സീമന്തപുത്രിയായി 1938 May 20 മേരിയമ്മ ജനിച്ചു. 1958 April 27 സന്യാസ വസ്ത്രം സ്വീകരിച്ച് ആദ്യവ്രത വാഗ്ദാനം അനുഷ്ഠിച്ചു മേരിയമ്മ. 1962 May 28 വാഴപ്പള്ളി നിത്യാരാധന കപ്പേളയിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനവും അനുഷ്ഠിച്ചു. പരേതരായ സഹോദരർ ബഹുമാനപ്പെട്ട മൈക്കിൾ ഒസീഡി അപ്പച്ചൻ, വിദേശത്തായിരിക്കുന്ന ഗ്രേസി, അതിരമ്പുഴയിലുള്ള ബാബു എന്നിവർ മേരിയമ്മയുടെ സഹോദരങ്ങളാണ്. വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹാംഗമായി അതിരമ്പുഴയിൽ ആരംഭിച്ച അമ്മയുടെ ജീവിതം അവിഭക്തമായ വിധത്തിൽ ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കുന്നതിൽ ഏവർക്കും മാതൃകയും മധ്യസ്ഥയുമായിരിക്കുമെന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. മറ്റുള്ളവർക്കും ആരാധനാ സന്യാസിനി സമൂഹത്തിനു വേണ്ടി അധ്വാനിച്ച അമ്മ ഏൽപ്പിച്ച ജോലികൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതിൽ സ്ഥിരോത്സാഹിയായിരുന്നു. അമ്മയുടെ ശുശ്രൂഷകൾക്ക് വേദിയായ മഠങ്ങളും അതോടനുബന്ധിച്ച സ്ഥാപനങ്ങളുമാണ് അതിരമ്പുഴ, വാഴപ്പള്ളി, മാമൂട്, മല്ലപ്പള്ളി, എലിക്കുളം, തത്തമ്പള്ളി, കരിമ്പനക്കുളം, കൂത്രപ്പള്ളി, എടത്തുവ, ചമ്പക്കുളം, അഞ്ചൽ, കുറിച്ചി, പുതുക്കരി, വടവാതൂർ. ഇവിടങ്ങളിൽ പ്രൊക്രൈറ്റർ, ഡയറക്ടറസ്, കൌൺസിലർ, അധ്യാപിക എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം മേരിയമ്മ കാഴ്ചവെച്ചു. 1963 അധ്യാപന ശുശ്രൂഷ ആരംഭിച്ച് 1994 ഔദ്യോഗിക ശുശ്രൂഷ രംഗത്തുനിന്ന് വിരമിച്ചിട്ടും വിശ്രമമില്ലാതെ മഠങ്ങളുടെയും മഠത്തോടനുബന്ധിച്ചുള്ള കൃഷിയിടങ്ങളുടെയും മറ്റും ഉത്തരവാദിത്ത നിർവഹണത്തിൽ അമ്മ കർമ്മനിരതയായിരുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കി ഈശോയുമായുള്ള സൗഹൃദത്തിൽ അവരെ വളർത്തുന്നതിനും അമ്മയ്ക്ക് പ്രത്യേക പാഠവുമുണ്ടായിരുന്നു. അമ്മയുടെ കൂടെ ജീവിച്ച സഹോദരികൾക്കും അമ്മ ഇടപെട്ട മറ്റു വ്യക്തികൾക്കും
അമ്മയിലൂടെ ലഭിച്ച വാത്സല്യവും കരുതലും മറക്കാനാവാത്തതാണ്. തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച അമ്മയുടെ നാവും ഹൃദയവും, ദൈവവചനം ശ്രവിച്ച അമ്മയുടെ കാതും, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ശ്രവിക്കാനും അവരുടെ ആവശ്യങ്ങളറിഞ്ഞ് അവരെ പരിഗണിക്കാനും അമ്മയ്ക്ക് ബലമായി. ക്രമാനുഷ്ഠാന നിഷ്ഠയും വ്യക്തിപരമായ പ്രാർത്ഥനയും അധ്വാന നിരതമായ ജീവിതത്തിലും അമ്മ കാത്തു സൂക്ഷിച്ചു. സഭ നൽകിയ TOC പോലുള്ള നവീകരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും അമ്മ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. 2009 സന്യാസവ്രതാനുഷ്ഠാനത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ക്ലോയിസ്റ്ററിൽ പ്രവേശിച്ച് നന്നായി ഒരുങ്ങി കുടുംബാംഗങ്ങളോടൊപ്പം ജൂബിലി ആഘോഷിക്കാനും അമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവവിളി ലഭിക്കാനും ദിവികാമ്മ ഈശോയെ സ്നേഹിച്ച് ജീവിതം ബലിയായി സമർപ്പിക്കാനും അമ്മയെ സഹായിച്ച അമ്മയുടെ പരേതരായ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളായ ബഹുമാനപ്പെട്ട മൈക്കിൾ ഓസീരി അച്ഛനെയും അപ്പച്ചനെയും അനുജത്തി ഗ്രേസിയെയും ഇവിടെയുള്ള സഹോദരൻ സാബുവിനെയും ബാബുവിനെയും കുടുംബത്തെയും കൊച്ചുമക്കൾ എല്ലാവരെയും ബന്ധുമിത്രാദികളെയും ആരാധനാ സന്യാസി സമൂഹം പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി സെന്റ് തോമസ് ഫ്രോൺഷ്യസ് സുപ്പീരിയർ മദർ ലില്ലി റോസ് സിസ്റ്റേഴ്സ് നന്ദിയോടെ ഓർക്കുന്നു. കോട്ടയിലെ കുടുംബത്തിൽ നിന്ന് പൌരോഹിത്യ സന്യാസ സമർപ്പിത ജീവിതത്തിലേക്ക് ഇനിയും ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന പിതൃ സഹോദര പുത്രന്മാരായ MCBS മുൻ ജനറലായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ കോട്ടയരിൽ അച്ഛനെയും, അതിരമ്പുഴ കോട്ടയരിൽ ശ്രീയക്കച്ചനെയും, ബഹുമാനപ്പെട്ട മാത്യു നടുമുഖത്തച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. മേരിയമ്മ ക്യാൻസർ ബാധിതയാണെന്ന് അറിഞ്ഞ് അമ്മയ്ക്ക് വേണ്ട ചികിത്സകളും ശുശ്രൂഷകളും നൽകിയെങ്കിലും അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ദൈവം കരുതിവെച്ച സഹനത്തിന്റെ ദിനങ്ങളെ രക്ഷാകരമായി സ്വീകരിക്കാൻ ദൈവം ഇട നൽകി. ശാന്തത, പ്രസന്നത, അധികാരവിധേയത്വം, ബൈബിൾ വായനയിലും ഇതര ഭക്താഭ്യാസങ്ങളിലുമുള്ള ശ്രദ്ധ, കൃത്യത, അതിഥി സൽക്കാരം, ഇവയമ്മയുടെ എടുത്തു പറയേണ്ട ഗുണങ്ങളാണ്. രോഗാവസ്ഥയിൽ അമ്മയെ ശുശ്രൂഷിച്ച അതിരമ്പുഴ ഭവനാംഗങ്ങൾക്കും, കൂത്രപ്പള്ളിയിൽ അമ്മയെ ശുശ്രൂഷിച്ച സിസ്റ്റർ റോസ്ലിൻ, സിസ്റ്റർ ആനിമരിയ, സിസ്റ്റർ മേർലിറ്റ്, ചേച്ചിമ കുഞ്ഞുങ്ങൾ എന്നിവർക്കും, അവസാന നാളുകളിൽ അമ്മയ്ക്ക് വേണ്ട പരിചരണങ്ങൾ നൽകിയ പച്ച ലൂർദ് മാതാ ഹോസ്പിറ്റലിലെ ഡോക്ടർ സിസ്റ്റേഴ്സ്, നേഴ്സസ്, സഹോദരിമാർ ഏവർക്കും പ്രാർത്ഥനാനിർഭരമായ കൃതജ്ഞത. അമ്മയുടെ മരണവാർത്ത അറിഞ്ഞതു മുതൽ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് ഒപ്പീസും പ്രാർത്ഥനകളും നടത്തിയ എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും, ചങ്ങനാശ്ശേരി അതിരൂപത സെന്റ് പെരിയ ബഹുമാനപ്പെട്ട തോമസ് വാടിയത്തച്ഛനും, ബഹുമാനപ്പെട്ട പ്രൊഫഷൻ സുപ്പീരിയർ മദർ ലില്ലി റോസിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഏറ്റവും വലിയ നന്ദി പ്രകാശനമായ വിശുദ്ധ കുർബാനയിൽ മേരിയമ്മയെ സമർപ്പിക്കാം. ജീവിതകാലത്ത് വന്നുപോയ എന്തെങ്കിലും കടങ്ങളും പാപവും ശേഷിക്കുന്നുവെങ്കിൽ അവയുടെ മോചനത്തിനും ബോധിക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖത്തിന്റെയും വേദനയുടെയും ഒരു ദിവസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അതൊരു വേർപാടാണ്. എല്ലാ വേർപാടും വേദന എന്നതാണെങ്കിലും മരണം എന്ന വേർപാട് കൂടുതൽ ദുഃഖവും വേദനയും കൊണ്ടുവരുമെന്ന് നമുക്കറിയാം. കാരണം ഈ വേർപെട്ടു പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകവുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു. നമ്മൾ അവശേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ ബന്ധം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്നുള്ളത് വേറെ സത്യം. അപ്പോൾ ഈ വേദനയുടെ ദുഃഖം എങ്ങനെ നമ്മൾ അതിജീവിക്കും എന്നുള്ളതിന് ഉത്തരം സുവിശേഷമാണ്, യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ്. മേരിയമ്മ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മേരി ചേച്ചിയമ്മ ചെറുപ്പകാലങ്ങളിലെ ഒരു കൂട്ടുകുടുംബത്തിൽ എന്നതുപോലെ ഒരുമിച്ച് ജീവിച്ചു ഓരോരുത്തരും അവരുടേതായിട്ടുള്ള വഴികളിലേക്ക് പോയി. എങ്കിലും ആ സ്നേഹവും ബന്ധവും എന്നും തുടർന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് എന്നൊരുപാട് മാറിപ്പോയിട്ടുണ്ട്. എങ്കിലും പ്രേയറ്
അവശേഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെയ്യും. ഏറ്റവും അവസാനം ഞാൻ മേരിച്ചു കാണുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്, പക്ഷാശ്രദ്ധയിൽ വെച്ചാണ്. അതിന് മുൻപൊരിക്കലും മരുവഴിയായിരുന്നപ്പോൾ പല പ്രാവശ്യം ഞാൻ കണ്ടു. അപ്പോഴൊന്നും വേദനയുടെ കാര്യത്തെ കുറിച്ച് പറയാറില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ വേദന നല്ലതുപോലെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ മനസ്സിലായി. ഞാൻ എടുത്ത് ചോദിക്കുകയും ചെയ്തു, വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേദനയുണ്ടെങ്കിലും കൂടുതൽ കൂടുതൽ വിഷമത്തോടു കൂടിയാണ്. അധികം നേരം അവിടെ നിൽക്കുവാനുള്ള ആ മാനസികമായിട്ടുള്ള ശക്തി എനിക്കില്ലായിരുന്നു. എങ്കിലും എന്റെ മനസ്സിലുണ്ടായിരുന്നത് തീർച്ചയായിട്ടും വളരെയേറെ വർഷങ്ങളിലെ 80 വർഷങ്ങളിലെ ഓർമ്മകളാണ് അത് തീർച്ചയായും. വേറെ നമുക്ക് തരുന്ന സന്ദേശം, എല്ലാ മരണ സമയത്ത് നമുക്ക് തരുന്ന എല്ലാവരുടെയും സന്ദേശം തന്നെയാണ്, ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടിയുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് സിസ്റ്റർ മേരി ഗബ്രിയേലിന് എനിക്ക് നമ്മോട് പറയാൻ സാധിക്കും. കാരണം ഞാൻ ദൈവപത്രത്തിൽ നോക്കി, വാഴപ്പള്ളി മുതൽ വടവാതുപുരം ഏതാണ്ട് 14 സ്ഥലങ്ങളിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുമായിട്ട് ഇടപഴകി, എത്രയോ കണക്കിന് 100 ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എല്ലാം സ്നേഹം പകർന്നു കൊടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും ആ സ്നേഹം എന്നും നിലനിൽക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. അത് പ്രേക്ഷക പ്രേക്ഷയായിരുന്ന ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിശബ്ദമായ അതേസമയം നിസ്വാർത്ഥമായ സ്നേഹം, ആ സേവനത്തിലൂടെയുള്ള സ്നേഹം, അതായിരുന്നു പ്രിയമ്മയുടെ ജീവിതം മുഴുവൻ നിശബ്ദമായി. വലിയ ആരോപണങ്ങളൊന്നും ഇല്ലായിരുന്നു, വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കി. ഞാൻ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സഭ മുന്നോട്ട് പോകുന്നത് ഇതുപോലെയുള്ള വ്യക്തികളുടെ സ്നേഹ പ്രകടനങ്ങളാണല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റ രീതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോഷ്യൽ റിസർച്ച് നടത്തിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, മിക്കവാറും എല്ലാ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ ബെൽറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ബെൽറ്റ് ഷേപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു സോഷ്യൽ റിസർച്ച്, താഴത്തെ ഏറ്റവും മുകളിലത്തെ ഏറ്റവും, അതായത് മണിയുടെ കാര്യത്തിൽ. അപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും അതിന്റെ മധ്യയാണ്. അവരാധിപത്യം ബഹളം ഉണ്ടാക്കാറില്ല, അവരാധിപത്യം പത്രങ്ങളിലൊന്നും വരാറില്ല, സോഷ്യൽ മീഡിയ ആയാലും വളരെ ആക്റ്റീവായിരിക്കില്ല. പക്ഷേ യേശു ക്രിസ്തുവിന്റെ സഭ ഇന്നും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന നിശബ്ദതയിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന വ്യക്തികളുടെ ഭാഗമാണ്, അല്ലെങ്കിൽ വ്യക്തികളാണ് അതിന് ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കുന്നത് അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം പക്ഷേ ആശുപത്രിയിൽ കണ്ടു. എന്തുമാത്രം നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തോടു കൂടിയാണ് അവരെല്ലാവരും അവിടെ ആ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും വരികയും ആ ദിവസങ്ങളിൽ കൂടുതൽ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മുതലാണ് പെട്ടെന്ന് ആ ഡിറ്റീരിയറേഷൻ അല്ലെങ്കിൽ സാഹചര്യം മോശമാകുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഏകദേശം 6 മുൻപ് ഈ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ തന്നെ അറിയാവുന്നവരെല്ലാം, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളിലെ ഡോക്ടർമാരെല്ലാവരും അത് നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ പ്രാർത്ഥന മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഡോക്ടറോടെയാണ് ആ ഡോക്ടറിനോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, പ്രാർത്ഥിക്കുക, ദൈവമേ തന്നെ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ അർത്ഥം 6 കൂടി ജീവൻ നൽകി. ആ 6 തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ വേദനയോടുകൂടി അല്ലാതെ, ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു വേദനയുണ്ടോ വേദനയുണ്ടോ എന്ന്, ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ വായിച്ച് പറഞ്ഞു വേദന. അപ്പോൾ ഞാൻ പറഞ്ഞുള്ളത് നിസ്വാർത്ഥമായ സേവനം, ആ സേവനം തുടർന്നുകൊണ്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഞാൻ
सभ लोकवसानी सभ इन प्रार्थिक आराधन प्रत्येक प्रार्थना।
प्रियरे
സ്നേഹിച്ചു. ൂ